അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വി എസ് എസ് സി മുൻ ഡയറക്ടർ എം സി ദത്തൻ ശ്രീ എ പി ജെ അബ്ദുൽ കലാമിനെ അനുസ്മരിക്കുന്നു. ശ്രീ എം സി ദത്തൻ, എ പി ജെ അബ്ദുൽ കലാമിന്റെ അന്ത്യനിമിഷങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ടാണ് ന്യൂസിൽ ഇത് പറഞ്ഞപ്പോൾ. ആദ്യം ന്യൂസ് ടി വി വെച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ കൊളാപ്സ് ചെയ്തു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് കഴിഞ്ഞത്. പക്ഷേ ഏകദേശം ഒരു 10 നിമിഷത്തിനകം തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നിങ്ങനെ പറയുകയും ഇന്ന സമയത്ത് ഷില്ലോങ്ങില് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷനിൽ സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊളാപ്സ് ചെയ്ത് സ്റ്റേജിൽ വീണു കഴിഞ്ഞ് അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് വല്ലാണ്ടൊരു അനുഭവം തോന്നി. സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലൈമാക്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു നിമിഷം പോലും വേദന അറിയാണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങി പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ മനസ്സിന്റെ ആ പുണ്യം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യം. നമുക്കെല്ലാം നഷ്ടമാണ്, അദ്ദേഹം പോയത് നമുക്ക് രാജ്യത്തിനും സയൻസിനും ടെക്നോളജിക്കും എല്ലാം നഷ്ടമാണ്. പക്ഷെ അദ്ദേഹം എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ക്ലൈമാക്സിൽ ഫുൾ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് അഡ്രസ് ചെയ്ത് സ്റ്റുഡൻസിനെയും വ്യക്തികളെയും അഡ്രസ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്യുന്ന പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്ലൈമാക്സിൽ ഒരു നിമിഷം പോലും വേദന അറിയാണ്ട് ഈ ലോകത്തോട് വിടവാങ്ങി സുഖമായിട്ട് വിശ്രമത്തിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഭവമാണ്. അത് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് ആണ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ, എല്ലാവർക്കും ഇത് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അന്ത്യം കിട്ടാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവും. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ എ പി ജെ അബ്ദുൽ കലാമിന് ഹൃദയബന്ധമുള്ള നഗരമായിരുന്നു തിരുവനന്തപുരം. അദ്ദേഹം തിരുവനന്തപുരത്തുള്ളപ്പോൾ സന്ദർശിക്കാറുള്ള ഗുരുവായൂരപ്പൻ ഹോട്ടലിന് മുന്നിൽ ഇപ്പോൾ മിഥുൻ സുരേന്ദ്രനുണ്ട്. മിഥുൻ, ഈ നഗരവാസികൾ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും വേണു, മുൻ രാഷ്ട്രപതി കൂടിയായ എ പി ജെ അബ്ദുൽ കലാമിന്റെ മരണവാർത്ത ഒരുപക്ഷെ തലസ്ഥാനം ഉൾപ്പെടെ ഞെട്ടലോടെയാണ് കേട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഗാന്ധരിമൻ കോവിലിന് സമീപമുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലിലാണ്. ഇവിടെയാണ് ഒരുപക്ഷെ 21 വർഷത്തോളം കാലം അദ്ദേഹം ഉണ്ടായിരുന്നത്. സ്ഥിരം സാന്നിധ്യമായിരുന്നു പലപ്പോഴും അദ്ദേഹം ഇവിടെ. ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായുള്ള ബന്ധം, അടുത്ത ബന്ധം സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇവിടെ കൗണ്ടറിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് നിറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള ഹോട്ടൽ ഉടമയോട് തന്നെ സംസാരിക്കാം. ഓർക്കുന്നു അദ്ദേഹത്തെ പറഞ്ഞ 21 കൊല്ലം രാവിലെ 2 അപ്പം ഗ്ലാസ് പാല്, പിന്നെ അധികം സംസാരിക്കില്ല, പിന്നെ ഇരുന്ന് കഴിച്ചില്ല, നിന്നേ കഴിക്കുള്ളൂ. ഉച്ചയ്ക്ക് പോയ ദിവസം 1 മാസം 2 3 ദിവസം അത് കുറച്ച് പ്ലേറ്റ് ഞാൻ പൊളിച്ചെല്ലും, 1 പ്ലേറ്റ് പുറത്ത് ഞാൻ വെച്ചിരുന്നത്. അതിൽ കുറച്ച് രസം ചോറ് ഇതൊന്നും കഴിക്കില്ല, അതൊന്നും കഴിച്ചിട്ട് പിന്നെ രാത്രി 2 ചപ്പാത്തി ഉള്ള പാൽ. പിന്നെ കുറച്ചുകൂടെ സ്നേഹം കൂടുതൽ അദ്ദേഹത്തിന് വെച്ചാൽ രാത്രി റോക്കറ്റൊക്കെ വിട്ടിട്ട് രാത്രി 11 15 വരും. അപ്പം ഇവിടെ 1 ഗ്ലാസ് പാലും 2 ചപ്പാത്തിയും വെച്ച് ഞാൻ കാത്തിരുന്ന് ഉറങ്ങും. വീട്ടിൽ പാത്രത്തിലെ പോലിച്ച് തമിഴ് അതുപോലെ ഇല്ല, താങ്കൾ റൂമിൽ കൊണ്ട് കഴിക്കണം, എല്ലാ സ്ഥലത്തും കഴിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ നിന്ന് കഴിച്ച് കഴിക്കുന്നൊക്കെ നിന്ന് 5 ആഴ്ച മുറിച്ച് പാൽ കുടിച്ചിട്ട് ഓടും. പക്ഷെ നമ്മൾ വേദികളിലൊക്കെ കാണുമ്പോൾ പുള്ളി സംസാരിക്കുന്ന മിതഭാഷയാണോ? അതൊന്നും താങ്കൾ വിളിക്കപ്പെടുന്നത് ഗുരുവായൂരപ്പൻ, എവിടെച്ചും പോയി കാണാം, ഏ ഇങ്ങനെ ഗുരുവായൂരപ്പൻ എന്താച്ചാ എന്ന് ചോദിക്കും. ഞങ്ങള് രാജഭവനിൽ ചെല്ലുമ്പോ എല്ലാ ഫോട്ടോഗ്രാഫർമാരെയും പുറത്തിറങ്ങാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഇന്ന് ആ ഫോട്ടോ വരെ വന്നെടുക്കൂ എന്ന് പറഞ്ഞു. എത്ര നാൾ ഉണ്ടായി അദ്ദേഹം? അത് 21 കൊല്ലം ഇവിടെ ആയിരുന്നു. പരിചയം എന്നും തുടർന്നിരുന്നു? എന്നും വെച്ചാ വലിയ ആളായപ്പോ നമുക്ക് പോകാനൊക്കെ ഉള്ളു സെക്യൂരിറ്റി, പിന്നെ വരുമ്പോ ഒക്കെ പോയി കാണും. 2 പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് പാസ് അയച്ചിരു, അവിടെ നിന്ന് അയച്ചിരുന്നു സെക്രട്ടേറിയറ്റ് വഴി കാണാൻ ചെല്ലാനായിട്ട്. അപ്പൊ താജ് ഹോട്ടലിൽ, മലബാർ താജിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ രാജ്ഭവനിൽ വന്നപ്പോൾ കാണാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ എന്ത് കഴിച്ചു എന്ത് തന്നു എന്നൊക്കെ ചോദിച്ചു. അവിടെ രാജ്ഭവൻ ഈ റോഡ് 21 നടന്ന റോഡല്ലേ, ഒരു പ്രാവശ്യം
ഈ റോഡിൽ നടന്നൂടെ, എന്നെ ചെയ്ത് സെക്യൂരിറ്റി ഏവാൾ കൂടെ ഉണ്ടാമാ. നല്ല ഓർമ്മകൾ തന്നെയാണ് മുൻ രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ളത്. ഏതായാലും ഇത്തരത്തിലാണ് വേണു ഓരോ മുക്കുമൂലയും മുൻ രാഷ്ട്രപതിയെ ഓർക്കുന്നത്.